ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ എനിക്കിഷ്ടപ്പെട്ട നടന്മാരില് ഒരു നടനാണ് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഓർത്തു വയ്ക്കാൻ പറ്റുന്ന മാത്രം നല്ല ഗംഭീരമായിട്ടുള്ള പടങ്ങളില്ലെങ്കിൽ പോലും ഒരുപാട് ഹാർഡ് വർക്കിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. അതിൽ ഒരുപാട് അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കണം. ഒരു സാധാരണ നിലയിൽ നിന്നും ഒരു വ്യക്തി ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതും ഒരു ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ എത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. സാധാരണക്കാർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ട കാര്യം കൂടിയാണ്. അപ്പൊ ആ ഒരു നിലയിലെത്തി വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു പടം രണ്ട് എന്ന് പറയുന്ന ഒരു പടം നമ്മുടെ തിയേറ്ററിൽ, ഒരുപാട് തിയേറ്ററിലൊന്നും റണ്ണായിട്ടില്ല, പക്ഷെ തിയേറ്ററിൽ ഇപ്പൊ റണ്ണായിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻസ് വളരെ കുറവാണ്. പടത്തിന്റെ കളക്ഷൻ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം കണ്ടേ കിട്ടിയുള്ളൂ, 12 ലക്ഷം കണ്ടേ കിട്ടിയുള്ളൂ എന്നാണ് പറയുന്നത്. അതിദാരുണമായിട്ടാണ് പടത്തിന്റെ കളക്ഷൻസ് ഒക്കെ പോകുന്നത്. 2.5 കോടി ഏൽപ്പിച്ച് ബഡ്ജറ്റുള്ള ഒരു പടം. ശരി, ഒരു പടം എങ്ങനെയുണ്ട്, ഒരു വർത്താണോ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവേദന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, എന്താണ് രണ്ട് എന്ന് പറയുന്നൊരു പടം? പടം പറഞ്ഞ കഥകൾ തന്നെയാണ് വീണ്ടും പറയുന്നത്, പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്, കണ്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്, കാണണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളല്ല കാണിക്കുന്നതും തന്നെ. ഇപ്പൊ കാര്യം ഏകദേശം മനസ്സിലായി കാണും. ഒരു കുഞ്ഞു പ്രണയം, കഥാനായകന്റെ ഒരു തീരുമാനം, കഥാനായകന്റെ ഒരു പ്ലാനിങ്, കഥാനായകന്റെ ഒരു ലൈഫ്, കുറച്ചധികം ആൾക്കാരുടെ കുറച്ച് എന്താ പറയുക ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, ഒരു നാട്, ഇതൊക്കെ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് അത് ഗംഭീരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്രമാത്രം റിയലിസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിലും ഈ പടത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ചധികം മൊമെന്റ്സുകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത് ഈ ഒരു പടത്തിന്റെ ഒരു ഒരു കോർ പോയിന്റ് ആണ്. അതിഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊന്നും തരുന്നില്ലെങ്കിലും ട്വിസ്റ്റ് പോലെ ഒന്ന് അവർ സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതും ഒന്ന് പാളിപ്പോയി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു സാധാരണ ഒരു പടം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ടിക്കറ്റ് പൈസ കൊടുത്ത് മേടിച്ച് ആ ടിക്കറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു പടം കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും യാതൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് തിയേറ്ററിലൊക്കെ പോയി ഒരു ടിക്കറ്റൊക്കെ 10, 150 രൂപയ്ക്ക് 125 രൂപയ്ക്കൊക്കെ കൊടുത്ത് ഒരു ടിക്കറ്റൊക്കെ മേടിച്ച് പോയിരുന്ന് കണ്ടതിനു ശേഷം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. എന്തിനു ഞാൻ പൈസ കയർത്തു, എന്റെ പൈസ നഷ്ടമായല്ലോ എന്ന് വേണമെങ്കിൽ വെറുതെ ഒന്ന് ചിന്തിക്കാം. അപ്പോൾ പടത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ എങ്കിലും പടത്തിന്റെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു പടത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. പടത്തിന് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ഇരിക്കുക. പറയത്തക്ക മാത്രം വലിയ പോസിറ്റീവ്നെസ് ഒന്നുമില്ല, പറയത്തക്ക രീതിയിലുള്ള വലിയ നെഗറ്റീവ്നെസ്സും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പടത്തിന് മിതമായ രീതിയിൽ കൊണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും സന്ധിപ്പം. ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ടാറ്റ, ടേക്ക് കെയർ. ടാറ്റ, ബൈ ബൈ.